ഹലോ ഗായ്സ്, വീടിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങാതെ വീടിൻ്റെ അകത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഹീറോസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് ക്വാറന്റൈൻ ഡേയ്സ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു ബോറടിയിൽ നിന്ന് എസ്കേപ്പ് ആകും എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ചില ഫിലിംസ്, അതായത് എന്താ പറയുക, അന്യഭാഷ ചിത്രങ്ങളായിക്കോട്ടെ, നമ്മുടെ സ്വന്തം മലയാളത്തിലെ ചിത്രങ്ങളായിക്കോട്ടെ, എല്ലാ ഫിലിംസിലും ബെസ്റ്റ്, പല ജനറലിൽപ്പെട്ട ഫിലിംസിൻ്റെ ബെസ്റ്റ് ഫിലിംസിനെ പറ്റിയിട്ട് ഉള്ളൊരു ഓരോ ദിവസം ഓരോ ഫിലിംസിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ, അല്ലെങ്കിൽ ഒരു ഞങ്ങളുടെ ഒപ്പീനിയൻ ഈ ഫിലിംസിനെ പറ്റിയുള്ള ഒരു ഒപ്പീനിയൻ്റെ ഒരു സീരീസ് നിങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ദിസ് ഇസ് മീ ജിതിൻ്റെ ജിത്തു, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സീരീസിൽ ഫസ്റ്റ് ആദ്യമായിട്ട് ഞങ്ങൾ പറയാൻ പോകുന്ന ഫിലിം ദ മെമ്മറീസ് ഓഫ് മർഡർ, അതായത് ഒരു കൊറിയൻ ഫിലിമാണ്. നിങ്ങൾ, അതായത് വ്യൂവേഴ്സ്, ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർ പലരും മേ ബി കൊറിയൻ ഫിലിംസ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, അല്ലാത്തവരായിരിക്കാം. കൊറിയൻ ഫിലിംസ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കണ്ടിട്ടുള്ള ഒരു ഫിലിമാണ് മെമ്മറീസ് ഓഫ് മർഡർ. അല്ലാത്തവരുണ്ടെങ്കിൽ ഈ ഫിലിം എന്തായാലും കാണാം, ബിക്കോസ് ഇതിൻ്റെ ആ ഒരു അസ്റ്റൗണ്ടിങ് ഫീൽ നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. 2003 പുറത്തിറങ്ങിയ ഒരു ഫിലിമാണ് ദ മെമ്മറീസ് ഓഫ് മർഡർ, അതായത് ഈ വർഷത്തെ മികച്ച ഫിലിമിനുള്ള ഓസ്കാർ അവാർഡ് വിൻ ചെയ്ത പാരസൈറ്റിൻ്റെ ഡയറക്ടർ ബോങ് ചോങ് ഹോയുടെ ഫിലിമാണ് ദ മെമ്മറീസ് ഓഫ് മർഡർ. പാരസൈറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് കഥാപാത്രം ചെയ്തിരുന്ന അതേ അഭിനേതാവ് തന്നെയാണ് ഈ ഫിലിമിലും ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഈ ഫിലിമിൻ്റെ ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫീലാണ്, അത് തരുന്ന ഒരു ഫീലാണ്. ഇറ്റ്സ് വണ്ടർഫുൾ ഫീൽ. നിങ്ങളെല്ലാവരും ഈ ഫിലിം കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ബിക്കോസ് ആ ഒരു ഫീൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഫിലിം എന്ന് പറഞ്ഞാൽ സൗത്ത് കൊറിയൻ ത്രില്ലേഴ്സിൽ, സൗത്ത് കൊറിയൻ ഫിലിംസിൻ്റെ ത്രില്ലേഴ്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിമാണ്. അത്രയും നല്ല രീതിയിലാണ് ഈ ഫിലിം ബോങ് ചോങ് ഹോ മേക്ക് ചെയ്തിരിക്കുന്നത്. 1986 ഒരു വയലിൻ്റെ അരികെ രണ്ട് സ്ത്രീകൾ കൊല്ലപ്പെട്ടതായി കണ്ടെത്തുന്നു. ഇത് അന്വേഷിക്കാനായി ലോക്കൽ ഡിറ്റക്റ്റീവ് ആയ പാർക്ക് സ്ഥലത്തെത്തുന്നു. ഇദ്ദേഹം സ്ഥലത്തെത്തുന്ന ആ ഒരു സീനിൽ നിന്നാണ് പടം ബിഗിൻ ചെയ്യുന്നത്. അതായത് ഇദ്ദേഹം വരുന്ന ആ ഒരു ഫ്രെയിമിൻ്റെ ഭംഗി, ആ ഒരു ഫ്രെയിം മാത്രമല്ല ഈ ത്രൂ ഔട്ട് ദ ഫിലിമിലും ഫ്രെയിംസിൻ്റെ ഭംഗി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര രസമുള്ള ഫ്രെയിംസാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സീനിൽ, ഇദ്ദേഹം വരുന്ന ആ ഒരു സീനിൽ ആ ഒരു ഫ്രെയിമിൻ്റെ ഭംഗി മാത്രമല്ല ആ ഒരു സീൻ നമുക്ക് തരുന്ന മൂഡും ഭയങ്കര രസമുള്ളൊരു മൂഡ് തന്നെയാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഒരു വേൾഡ് ബെസ്റ്റ് ക്ലാസ് ഫിലിമാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസ് ഫിലിംസ് ഇൻ ദ വേൾഡ്. കാരണം ആ ഒരു സീൻ അത്രയും സൂപ്പറായിട്ടാണ് അദ്ദേഹം പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സീനിന് ശേഷം ഡിറ്റക്റ്റീവ് പാർക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടാളി ചോയും എങ്ങനെയാണ് ഈ കൾപ്രിറ്റിനെ കണ്ടെത്തുന്നത്, അതിന് എന്തൊക്കെ ടാക്ടിക്സാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഫിലിം ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഫിലിമിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ത്രില്ലർ ഫിലിംസിലെ പോലെ ജസ്റ്റ് ഒരു കൾപ്രിറ്റിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ടാക്ടിക്സ് യൂസ് ചെയ്ത് കൾപ്രിറ്റിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നതിലുപരി ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടം പോലീസുകാരുടെ മണ്ടത്തരങ്ങൾ എങ്ങനെയാണ് ഒരു കേസ് തെളിയിക്കാതെ മുന്നോട്ട് തള്ളി തള്ളി കൊണ്ടുപോകുന്നത് എന്ന് ഭയങ്കര സെറ്റയർ ആയിട്ട് അദ്ദേഹം ബോങ് ചോങ് ഹോ ഭയങ്കര സെറ്റയർ എന്ന രീതിയിൽ ഈ ഫിലിമിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ത്രില്ലർ എന്നത് മാത്രം പറയാതെ കുറച്ചൊക്കെ തമാശ അവിടെയും ഇവിടെയും ഈ ഫിലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ത്രില്ല് നമുക്ക് തരുന്നത് ഡിറ്റക്റ്റീവ് പാർക്കിന്റെയും അദ്ദേഹത്തിന്റെ കൂട്ടാളിയുടെയും ഈ ഓരോ സീനും ഓരോ ഇൻവെസ്റ്റിഗേഷന്റെ ഓരോ മേഖലകളും എങ്ങനെ ബുദ്ധിപരമായി അവർ കൈകാര്യം ചെയ്യുന്നു എന്നൊരു ആ ഒരു ആസ്പെക്റ്റിലാണ് നമുക്ക് ഒരുപാട് ത്രില്ല് ഈ ഫിലിമിൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഫിലിം കാണണം, ബിക്കോസ് ഈ ഫിലിമിൻ്റെ, ഞാൻ പറഞ്ഞു മുന്നേ ഒരു യുണീക്നെസ് ആണ് ഈ ഫിലിമിലെ ബിഗിനിങ് ഷോട്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഫിലിം അവസാനിക്കുന്നതും ആ തുടക്കത്തിലുള്ള അതേ സ്ഥലത്ത് വെച്ചാണ്. ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞ ആ ഒരു ഫീല്, ആ ഒരു എസ്ട്രോണി ഫീല് എന്താണെന്നും, അതായത് ബിഗിനിങ് ഷോട്ടിൻ്റെയും അവസാനത്തെ ഷോട്ടിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണും, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഫിലിം ഇത്രയധികം റെക്കമെൻഡ് ചെയ്യുന്നത് എന്നും എല്ലാം മനസ്സിലാക്കാൻ നിങ്ങൾ ഈ ഫിലിം ഒന്ന് കാണുക. മികച്ചൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഫിലിം നിങ്ങൾക്ക് തരിക. അപ്പോൾ ഈ ഒരു ക്വാറന്റൈൻ ടൈംസിൽ ഈ ഒരു ഫിലിം കാണുന്നതിലൂടെ നല്ലൊരു കൊറിയൻ ഫിലിം ലവറായി നിങ്ങൾ മാറട്ടെ എന്ന് മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ദിസ് ഇസ് മീ ജിതിൻ്റെ ജിത്തു സൈനിങ് ഓഫ് ഫ്രം സിനിമ ലോകം. ഗുഡ് ബൈ.